നമസ്കാരം സ്വാഗതം മലയാളികളുടെ യുവ നടൻ അജു വർഗീസിനെതിരെ കടുത്ത വിമർശനവുമായി യുവമോർച്ച നേതാവ് സന്ദീപ് ഓൺലൈൻ ഗെയിംസിൽ ഒരെണ്ണമായ റമ്മി സർക്കിൾ എന്ന ഗെയിമിന്റെ പരസ്യത്തിനെതിരെയാണ് വിമർശനവുമായി സന്ദീപ് വാര്യർ രംഗത്തെത്തിയിരിക്കുന്നത് ഭാര്യയും നാല് കുട്ടികളുമുള്ള ടാക്സ് അടക്കാൻ വരുമാനമുള്ള അലവലാദികളുടെ വാക്കും കേട്ട നിങ്ങളും റമ്മി കളിക്കാൻ പോയാൽ കുടുംബം വഴിയാധാരമാകുമെന്നും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നുമാണ് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചത് അജു വർഗീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച റമ്മി സർക്കിൾ പരസ്യത്തിന്റെ സ്ക്രീൻഷോട്ടും ചേർത്താണ് ഫേസ്ബുക്കിലൂടെ സന്ദീപ് വാര്യർ വിമർശനം ഉന്നയിച്ചത് കോവിഡ് പടർന്നു പിടിച്ച പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ പലരും വീടുകളിൽ ഒതുങ്ങി കഴിയുകയായിരുന്നു ഈ സാഹചര്യത്തിൽ ഓൺലൈനിലെ ഗെയിം കളികളുമായി നിരവധി പേർ സമയം ചെലവഴിച്ചു വരുന്നു അങ്ങനെ വ്യാപകമായി പ്രചരിച്ച ഗെയിമുകളിൽ ഒന്നായിരുന്നു റമ്മി ഈ റമ്മി റമ്മിക്കളിയിലൂടെ പലർക്കും പണം നഷ്ടപ്പെട്ട വാർത്തകളും പുറത്തു വന്നിരുന്നു കോഴിക്കോട് ഭർത്താവിന്റെ കളി കാരണം ഒരു വീട്ടമ്മയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടത് അതിന് പിന്നാലെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് റമ്മിക്കളിയുമായി ബന്ധപ്പെട്ട് അഭിനയിച്ച പരസ്യം അജു വർഗീസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് എന്നാൽ ഇതിന് പിന്നാലെ അജു വർഗീസിനെ പരിഹസിച്ച സന്ദീപ് വാര്യരും തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു നേരത്തെ പാലക്കാട് ജില്ലയിൽ ഗർഭിണിയായ കാട്ടാന ദുരൂഹ സാഹചര്യത്തിൽ ചരിഞ്ഞ സംഭവത്തിൽ മലപ്പുറത്തെ പരാമർശിച്ച ബി ജെ നേതാവ് സന്ദീപ് വാര്യർക്ക് അജു വർഗീസ് മറുപടി നൽകിയിരുന്നു കാട്ടാന ചരിഞ്ഞത് മലപ്പുറം ജില്ലയിലാണെന്നായിരുന്നു സന്ദീപ് ജി വാര്യരുടെ ഹാഷ്ടാഗ് ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ ഹാഷ്ടാഗ് തിരുത്താൻ തയ്യാറല്ലെന്നും സന്ദീപ് പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അജു വർഗീസ് സന്ദീപ് വാര്യർക്ക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മറുപടി നൽകിയത് മലപ്പുറം എന്തു ചെയ്തു എനിക്കറിയണം എന്റെ നാട്ടിൽ മരണം വരെ വർഗീയത നടക്കില്ല ടാക്സ് അടയ്ക്കുന്ന ഒരു മണ്ടനാണ് താനെന്നും അഭിപ്രായം പറഞ്ഞാൽ കുടുംബത്തെ വിമർശിക്കാൻ വിമർശിക്കാനെത്തുന്നവരോട് തനിക്കൊരു ഭാര്യയും നാല് കുട്ടികളുമാണ് ഉള്ളതെന്നും അജു ഫേസ്ബുക്ക് കുറിപ്പിൽ അന്ന് വിശദമാക്കിയിരുന്നു എന്തൊക്കെയായാലും സിനിമ ആർട്ടിസ്റ്റുകൾ പൊതുവെ പൈസ ഒക്കെ നോക്കി തന്നെയാണ് പലതരം ആഡുകളിലും അഭിനയിക്കുന്നത് എന്നാൽ പൈസ മാത്രം നോക്കി വീടിനും കുടുംബത്തിനുമൊക്കെ ദോഷമാകുന്ന ആടുകളിൽ അഭിനയിക്കാതെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ആടുകളിൽ മാത്രം അഭിനയിക്കാൻ ശ്രദ്ധിക്കുക മലയാള സിനിമയിലെ നടന്മാർ അഭിനയിക്കുന്ന ഓരോ പരസ്യങ്ങളിലും ഒന്നും നോക്കാതെ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് അത്തരക്കാർ ആലോചിക്കുന്നില്ല സിനിമാ നടന്മാർ പൈസ മാത്രം വാങ്ങി അഭിനയിക്കുന്നതാണെന്നും സ്വന്തം ജീവിതത്തിൽ അവർ ഇത്തരം കാര്യങ്ങൾ പിന്തുടരുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ സിനിമ ആർട്ടിസ്റ്റുകൾ പൈസ മാത്രം നോക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നന്മ നൽകുന്ന സന്ദേശമുള്ള പരസ്യങ്ങളിലാണ് നിങ്ങൾ അഭിനയിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക അതിനിടെ ഹോളിവുഡ് സിനിമാ സീനുകളിൽ എഡിറ്റ് ചെയ്തു ചേർത്ത അജു വർഗീസിന്റെ ചിത്രങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആറ് ചിത്രങ്ങളാണ് അജു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഏറെ പ്രശസ്തമായ ചില ഹോളിവുഡ് സിനിമകളുടെയും ചില വെബ് സീരീസുകളുടെയും സീനുകളാണ് അജുവിനെ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഗെയിം ഓഫ് ത്രോൺസ് ജോക്കർ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് അവഞ്ചേഴ്സ് എന്നീ സിനിമാ സീരീസുകളുടെ സീനുകളിലാണ് അജുവിന്റെ ചിത്രമുള്ളത് കുറ്റമറ്റ രീതിയിലാണ് ഈ സീനുകളിലേക്ക് അജുവിൻ്റെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത് കാരണം കട്ടായി പോയ സീനുകളും സിനിമകളും എന്ന അടിക്കുറിപ്പോടെയാണ് അജു ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വൈറൽ ആണ് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമർത്തൂ